വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന നടപടികൾ അവസാന ഘട്ടത്തിലേക്ക്. കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം റഹീമിന് മാപ്പ് നൽകിയതോടെയാണ് റിയാദ് കോടതി റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയത്. നീണ്ട 18 വർഷത്തിനൊടുവിലാണ് റഹീം സ്വന്തം നാട്ടിലേക്ക് എത്തുന്നത്. മകനെ കാണാൻ കാത്തിരിക്കുകയാണ് റഹീമിന്റെ അമ്മ. 18 വർഷക്കാലത്തെ ഈ അമ്മയുടെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കുമാണ് ഫലം കണ്ടിരിക്കുന്നത്. മകനെ ഒരു നോക്ക് കാണാനായി കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് ഈ അമ്മ. റിയാദ് ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുകയായിരുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയെന്നുള്ള വിവരം പുറത്തു വന്നതോടെ ലോകമെമ്പാടുമുള്ള മലയാളി മനസ്സുകളും ആകെ സന്തോഷത്തിലാണ്. കാരണം ഒരുപാട് സുമനസ്സുകളുടെ കാരുണ്യത്തിൽ ഒരു ദിവസം കൊണ്ടാണ് റഹീമിനായുള്ള മോചനദ്രവ്യം 34 കോടി രൂപ സ്വരൂപിച്ചത്. ഹൌസ് ഡ്രൈവർ വിസയിൽ ജോലി തേടി 2006 നവംബറിലാണ് റിയാദിലേക്ക് പോയത്. ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അബ്ദുൾ റഹീം സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകന്റെ മരണത്തിന് കയ്യബദ്ധത്തിലൂടെ കാരണക്കാരനായി. 34 കോടി രൂപ ദയാധനം നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കാമെന്ന് 18 വർഷങ്ങൾക്ക് ശേഷമാണ് സൗദി ബാലന്റെ കുടുംബം സമ്മതിച്ചത്. മാപ്പു നൽകിയ കുടുംബത്തിന്റെ സമ്മതപത്രം ഉടൻ റിയാദ് കോടതി റിയാദ് ഗവർണറേറ്റിന് കൈമാറും. റിയാദ് ജയിലിൽ കഴിയുന്ന റഹീം അധികം വൈകാതെ ജയിൽ മോചിതനുമാകും. തുടർന്ന് റിയാദ് വിമാനത്താവളം വഴി റഹീമിനെ നാട്ടിലേക്ക് അയക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. Thank you.